Hi children, good morning. How are you? Okay, did you take breakfast? All of you? Okay, very good. How many days in a week? Yes, 7 days. Which are they? Edukiyane? Sunday, Monday, Tuesday, Wednesday, Thursday, Friday and Saturday. Okay. Which day is today? Neither the sum. Yes, today is Monday. Today is Monday. Okay. Are you happy today? Everyone happy, ano? Yes, very good. Today we are going to study EVS. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ് EVS ആണ് ട്ടോ. ഡു യു ലൈക്ക് EVS? ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമല്ലേ EVS പഠിക്കാൻ? ഇഷ്ടമാണല്ലേ എല്ലാവർക്കും. ഓക്കെ, അപ്പോ നമുക്ക് തുടങ്ങിയാലോ. റെഡിയാണോ? ഓക്കെ, എല്ലാവരും റെഡി അല്ലേ. ഓക്കെ, അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ EVS ഏത് ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നേ? നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? യെസ്, ഫ്രൂട്ട്സ് അല്ലേ, പഴങ്ങളെ പാടായിരുന്നു അല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. എത്ര തരത്തിലുള്ള പഴങ്ങൾ നിങ്ങൾ പരിചയപ്പെട്ടു? എത്ര തരത്തിലുള്ള ഫ്രൂട്ട്സുകൾ പരിചയപ്പെട്ടു? ഏതൊക്കെ പഠിച്ചു പറഞ്ഞു നോക്കല്ലോ നമുക്കൊന്ന്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പഠിച്ച ഫ്രൂട്ട്സ് ഏതാ? ആപ്പിൾ അല്ലേ? യെസ്, ആപ്പിൾ. പിന്നെയോ? കാഷ്യൂ ആപ്പിൾ. നെക്സ്റ്റ് ഓറഞ്ച്, ദെൻ സ്ട്രോബെറി, ദെൻ പൈനാപ്പിൾ. നെക്സ്റ്റ്, പൈനാപ്പിൾ കഴിഞ്ഞാൽ പിന്നെ ഏതാ പഠിച്ചത്? ഗ്രേപ്സ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് മാംഗോ. ഓക്കെ, ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. വിച്ച് ഈസ് ദ കിങ് ഓഫ് ഫ്രൂട്ട്? ഏതാണ് പഴങ്ങളിലെ രാജാവ്? ആരാണ് ആരാണ്? യെസ്, മാംഗോ. ഏതാണ് മാംഗോ അല്ലേ? ഇഷ്ടമല്ലേ എല്ലാവർക്കും മാംഗോ? ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ബാക്കി കൂടെ കുറച്ച് ഫ്രൂട്ട്സുകളെ കൂടെ പരിചയപ്പെടാം. ഓക്കെ, റെഡി അല്ലേ? യെസ്. ഓക്കെ, വാട്ട് ഈസ് ദ പിക്ചർ? ഇതെന്ത് പിക്ചറാ? യെസ്, ഇതെന്താണ്? പപ്പായ അല്ലേ? എല്ലാവരുടെയും വീട്ടിലില്ലേ? ഇല്ലേ? യെസ്, എല്ലാവരുടെയും വീട്ടിലും ഉണ്ടല്ലേ പപ്പായ. പപ്പായ എന്താണ്? ഒരു ഫ്രൂട്ട്സ് ആണ് ട്ടോ. പപ്പായ നമ്മൾ എന്തിനാ ഉപയോഗിക്കുക? ആ, കറി വെക്കാൻ ഉപയോഗിക്കൂലേ. പച്ച പപ്പായ എന്ത് ചെയ്യും? ആ, നമ്മൾ കറി വെക്കാൻ ഉപയോഗിക്കൂലേ. അത് പഴുത്താൽ എന്ത് ചെയ്യും? നമ്മള് കഴിക്കൂലേ. നമ്മള് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കും, അല്ലാതെ നമ്മള് അല്ലാതെയും കഴിക്കൂലേ. ഇല്ലേ? എല്ലാവരും കഴിച്ചിട്ടില്ലേ? യെസ്, നല്ല ടേസ്റ്റ് ആണില്ലേ. എന്താണ് അതിന്റെ ടേസ്റ്റ്? ആ, സ്വീറ്റ് ആണില്ലേ, നല്ല മധുരം ഉണ്ടായിരിക്കൂലേ. ഇല്ലേ? യെസ്. ടീച്ചർ ചോദിക്കട്ടെ, ഇതിന്റെ സീഡ് ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ? അതിന്റെ വിത്ത് ഉള്ളിലാണോ ഉള്ളത് പുറത്താണോ? യെസ്, പപ്പായന്റെ ഉള്ളിലാണല്ലേ, ഇൻസൈഡ് ആണല്ലേ അതിന്റെ സീഡ് ഉണ്ടാവുക അല്ലേ? യെസ്, എല്ലാവർക്കും അറിയാല്ലേ. അതിന് വൺ സീഡ് ആണോ ഉള്ളത്, മെനി സീഡ് ആണോ ഉള്ളത്? ഒരു സീഡ് ആണോ ഇതിനുള്ളത്? അല്ല അല്ലേ, ഒരുപാട് സീഡുകൾ ഉണ്ടല്ലേ, മെനി സീഡുകൾ ഉണ്ടല്ലേ. ഇല്ലേ? യെസ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ഫ്രൂട്ട്സ് ഏതാണ്? പപ്പായ. കേട്ടോ, വാട്ട് ഈസ് ദ സ്പെല്ലിംഗ് ഓഫ് പപ്പായ? പി എ പി എ വൈ എ, പപ്പായ. വൺസ് മോർ, പി എ പി എ വൈ എ, പപ്പായ. ഓക്കെ, ക്ലിയർ? ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് ഒരു ഫ്രൂട്ട്സും കൂടെ പരിചയപ്പെട്ടു അല്ലേ. ഇനി നെക്സ്റ്റ് ഫ്രൂട്ട് എന്താന്ന് പരിചയപ്പെട്ടാലോ. റെഡി അല്ലേ? യെസ്. വാട്ട് ഈസ് ദ പിക്ചർ? ഇതെന്ത് പിക്ചറാ? ആ, ഇതെന്താണ്? വാട്ടർ മെലൻ. എന്താ പറയാ? വാട്ടർ മെലൻ. എന്താ വാട്ടർ മെലൻ എന്ന് പറഞ്ഞാല്? ആ, തണ്ണിമത്തൻ ഇല്ലേ. വാട്ടർ മെലൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തണ്ണിമത്തൻ. കണ്ടിട്ടുണ്ടോ എല്ലാവരും? എല്ലാവരും കണ്ടിട്ടില്ലേ? കഴിച്ചിട്ടില്ലേ? നല്ല ടേസ്റ്റ് ആണില്ലേ അല്ലേ? യെസ്. വാട്ട് ഈസ് ദ കളർ ഓഫ് വാട്ടർ മെലൺ?
എന്താണ് വാട്ടർമെലിന്റെ കളറ് വാട്ടർമെലിന്റെ പുറത്ത് എന്ത് കളറാണുള്ളത് ആ ടു കളേഴ്സ് ഉണ്ട് ല്ലേ ഏതൊക്കെ കളറാണ് ആ ഡാർക്ക് ഗ്രീനും പിന്നെയോ ലൈറ്റ് ഗ്രീനും ഇങ്ങനെ ലൈൻ ആയിട്ടാണ് ല്ലേ വാട്ടർമെലിന് അല്ലേ യെസ് നമ്മൾ അതിന്റെ തൊലി കളഞ്ഞിട്ടാണ് ല്ലേ കഴിക്കുക അല്ലേ തൊലി കളഞ്ഞിട്ട് അതിന്റെ ഉൾഭാഗമാണ് നമ്മൾ കഴിക്കുക അല്ലേ ഉള്ളിൽ എന്താ കളറ് യെസ് റെഡ് കളറാണ് ല്ലേ അല്ലേ യെസ് നല്ല ടേസ്റ്റി ഫ്രൂട്ട് ആണ് ല്ലേ എന്താണ് അതിന്റെ ടേസ്റ്റ് ആ സ്വീറ്റ് ആണ് ല്ലേ അല്ലേ യെസ് അതിന്റെ ടേസ്റ്റ് സ്വീറ്റ് ആണ് ല്ലേ ടീച്ചർ ചോദിക്കട്ടെ അതിന് വൺ സീഡ് ആണോ മെനി സീഡ്സ് ആണോ ഉള്ളത് യെസ് മെനി സീഡ്സ് ആണ് ല്ലേ ഒരുപാട് സീഡ്സുകൾ ഉണ്ട് ല്ലേ അതിന് ഒരുപാട് വിത്തുകൾ ഇല്ലേ യെസ് അതിന് ഒരുപാട് വിത്തുകൾ ഉണ്ട് നല്ല റെഡ് കളറാണ് നല്ല സ്വീറ്റ് ആണ് ല്ലേ നല്ല ടേസ്റ്റി ആണ് ല്ലേ പിന്നെയോ നല്ല വലുതാണ് അല്ലേ വാട്ടർമെലിന് നല്ല വലുപ്പം ഉണ്ടാവില്ലേ കണ്ടിട്ടില്ലേ എല്ലാവരും എല്ലാവരും കഴിച്ചിട്ടില്ലേ ഓക്കെ അപ്പൊ നമുക്ക് എന്നാ വാട്ടർമെലിന്റെ സ്പെല്ലിംഗ് എന്താണെന്ന് നോക്കിയാലോ റെഡി ആണോ ഓക്കെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ ഡബ്ല്യു എ ടി ഇ ആർ എം ഇ എൽ ഓ എൻ വാട്ടർമെലൺ വൺസ് മോർ ഡബ്ല്യു എ ടി ഇ ആർ എം ഇ എൽ ഓ എൻ വാട്ടർമെലൺ വാട്ടർമെലൺ എന്ന് പറഞ്ഞാൽ എന്താണ് തണ്ണിമത്തൻ ഓക്കെ വാട്ടർമെലൺ എന്ന് പറഞ്ഞാൽ എന്താണ് തണ്ണിമത്തൻ ഓക്കെ ക്ലിയർ ഓക്കെ ഇപ്പൊ നമ്മള് ടു ഫ്രൂട്ട്സ് പരിചയപ്പെട്ടു അല്ലേ ഏതൊക്കെയായിരുന്നു ആ പപ്പായ വാട്ടർമെലൺ വൺസ് മോർ പപ്പായ വാട്ടർമെലൺ ഓക്കെ ഓക്കെ ഇനി നമുക്ക് അടുത്ത ഫ്രൂട്ട്സ് എന്താന്ന് പരിചയപ്പെട്ടാലോ റെഡി ആണോ ഓക്കേ വാട്ട് ഇസ് ദ പിക്ചർ ഇതെന്ത് പിക്ചറാ എല്ലാവർക്കും അറിയാലേ നിങ്ങൾ എല്ലാവരുടെയും വീട്ടിലുണ്ടല്ലേ ഇല്ലേ യെസ് എല്ലാവരും കഴിച്ചിട്ടുണ്ട് ഇല്ലയോ യെസ് ഇതെന്താണ് ജാക്ക് ഫ്രൂട്ട് എന്താണ് ജാക്ക് ഫ്രൂട്ട് ജാക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ചക്ക അല്ലേ ജാക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ചക്ക എല്ലാവരും വീട്ടിലില്ലേ യെസ് ബിഗ്ഗസ്റ്റ് ഫ്രൂട്ട് ആണ് എന്ത് ജാക്ക് ഫ്രൂട്ട് ഓക്കെ ഏറ്റവും വലിയ ഫ്രൂട്ട് ആണ് എന്ത് ജാക്ക് ഫ്രൂട്ട് ഓക്കെ ജാക്ക് ഫ്രൂട്ടിന്റെ പുറം ഭാഗം എങ്ങനെയാണ് ആ നല്ല ഷാർപ്പാണല്ലേ നല്ല മുള്ളു പോലെ അല്ലേ അല്ലേ കണ്ടിട്ടില്ലേ എല്ലാവരും ആ ജാക്ക് ഫ്രൂട്ടിന്റെ പുറം ഭാഗം നല്ല മുള്ളു പോലെയാണല്ലേ അതിന്റെ ഉള്ളിലുള്ളതാണ് നമ്മൾ കഴിക്കുക അല്ലേ യെസ് അത് നമ്മള് പച്ചയിലും കഴിക്കും പഴുത്താലും കഴിക്കൂല്ലേ യെസ് ഇതിന് വൺ സീഡ് ആണോ ഉള്ളത് മെനി സീഡ്സ് ആണോ ഉള്ളത് ആ മെനി സീഡ്സ് ആണല്ലേ ഉള്ളത് അല്ലേ എല്ലാവർക്കും അറിയാലോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലേ ഓക്കെ അപ്പോ ബിഗ്ഗസ്റ്റ് ഫ്രൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ ജാക്ക് ഫ്രൂട്ട് ഓക്കെ വാട്ട് ഇസ് ദ സ്പെല്ലിംഗ് ഓഫ് ജാക്ക് ഫ്രൂട്ട് ജാക്ക് ഫ്രൂട്ടിന്റെ സ്പെല്ലിംഗ് ഒന്ന് നോക്കിയാലോ ഓക്കെ ജെ എ സി കെ എഫ് ആർ യു ഐ ടി ജാക്ക് ഫ്രൂട്ട് ക്ലിയർ വൺസ് മോർ ജെ എ സി കെ എഫ് ആർ യു ഐ ടി ജാക്ക് ഫ്രൂട്ട് ജാക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ചക്ക ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് ത്രീ ഫ്രൂട്ട്സുകൾ പരിചയപ്പെട്ടു അല്ലേ ഏതൊക്കെയായിരുന്നു പപ്പായ വാട്ടർമെലൺ ജാക്ക് ഫ്രൂട്ട് ഓക്കെ എല്ലാവർക്കും ക്ലിയർ ആണോ ക്ലിയർ ആണ് അല്ലേ ഓക്കെ എന്നാൽ നമുക്ക് അടുത്ത ഫ്രൂട്ട് എന്താന്ന് പരിചയപ്പെട്ടാലോ റെഡി ആണോ ഓക്കെ വാട്ട് ഇസ് ദ പിക്ചർ ഇതെന്ത് പിക്ചറാ എല്ലാവരും ബോർഡിൽ നോക്കണേ ഇതെന്ത് പിക്ചറാ യെസ് എല്ലാവർക്കും അറിയാലേ എന്താണിത് ബനാന എന്താണിത് ബനാന എന്താ ബനാന എന്ന് പറഞ്ഞാല് എല്ലാവർക്കും അറിയാലേ എന്താണ് ആ വാഴപ്പഴം ബനാന എന്ന് പറഞ്ഞാൽ എന്താണ് വാഴപ്പഴം
എല്ലാവരും കഴിച്ചിട്ടില്ലേ? എല്ലാവരും കഴിച്ചിട്ടുണ്ടല്ലേ. എങ്ങനെ നമ്മൾ അത് കഴിക്കുക? പഴപ്പഴം എങ്ങനെ നമ്മൾ കഴിക്കുക? പ്ലീടയില്ലേ, അതിന്റെ തൊലികൾ എന്ത് ചെയ്യും? നമ്മള് ഒഴിവാക്കൂലേ. തൊലി കൊടുക്കുന്ന നമ്മള് പഴം കഴിക്കാറുണ്ടോ? ഇല്ല അല്ലേ. അതിന്റെ തൊലി കളഞ്ഞിട്ടാണ് നമ്മള് അതിന്റെ ഉള്ളിലുള്ളതാണ് നമ്മള് കഴിക്കാറല്ലേ, അല്ലേ? യെസ്. എല്ലാവർക്കും ഇഷ്ടാണോ? ഓക്കെ. എത്ര കളേഴ്സിലുണ്ട്? എത്ര കളേഴ്സിലുണ്ട് ബനാന? യെസ്, ടു കളേഴ്സിലില്ലേ. ഏതൊക്കെയാണ്? ഗ്രീൻ കളർ ഉണ്ട്, പിന്നെയോ യെല്ലോ കളർ ഉണ്ട്, ഇല്ലേ? ഇല്ലേ, പലതരത്തിലുള്ള ബനാനകൾ ഉണ്ടല്ലേ, അറിയാലോ. ഓക്കെ, വാട്ട് ഇസ് ദ സ്പെല്ലിംഗ് ഓഫ് ബനാന? സ്പെല്ലിംഗ് എന്നാ നമുക്ക് പഠിക്കണ്ടേ? ഓക്കെ, ലിസൺ ഹിയർ. ബി എ ബനാന. വൺസ് മോർ. ബി എ ബനാന. ഓക്കെ, ബനാന എന്ന് പറഞ്ഞാൽ എന്താണ്? വാഴപ്പഴം. ഓക്കെ, ക്ലിയർ? ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് നമ്മള് ഫോർ ഫ്രൂട്ട് ആണല്ലേ പഠിച്ചത്, അല്ലേ? യെസ്. ഇന്ന് നമ്മൾ പഠിച്ച ഫസ്റ്റ് ഫ്രൂട്ട് എന്താണ്? യെസ്, എന്താണ്? പപ്പായ. വാട്ട് ഇസ് ദ സ്പെല്ലിംഗ് ഓഫ് പപ്പായ? പി എ പി എ വൈ എ പപ്പായ. ഓക്കെ, വാട്ട് ഇസ് ദ കളർ ഓഫ് പപ്പായ? യെല്ലോ ആണല്ലേ. പപ്പായ പഴുക്കുമ്പോ എന്ത് കളറാണ്? യെല്ലോ കളറാണല്ലേ. പപ്പായ പഴുക്കാത്ത സമയത്ത് അതിന്റെ കളർ എന്താണ്? ഗ്രീൻ കളർ ആണല്ലേ, അല്ലേ? യെസ്. പപ്പായക്ക് വൺ സീഡ് ആണോ ഉള്ളത്, മെനി സീഡ്സ് ആണോ ഉള്ളത്? യെസ്, പപ്പായക്ക് മെനി സീഡ്സ് ആണല്ലേ ഉള്ളത്. ഇൻസൈഡ് ആണോ സീഡ്സ് ഉള്ളത്, ഔട്ട്സൈഡ് ആണോ സീഡ്സ് ഉള്ളത്? യെസ്, പപ്പായന്റെ ഇൻസൈഡ് ആണല്ലേ ആ സീഡ്സ് ഉള്ളത്, അല്ലേ? യെസ്. വാട്ട് ഇസ് ദ ടേസ്റ്റ് ഓഫ് പപ്പായ? പപ്പായന്റെ ടേസ്റ്റ് എന്താണ്? നല്ല മധുരാണല്ലേ, സ്വീറ്റ് ആണല്ലേ. എല്ലാവർക്കും അറിയാലോ, എല്ലാവരും കഴിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമ്മൾ പഠിച്ച ഫ്രൂട്ട് ഏതാണ്? യെസ്, വാട്ടർമെലൺ. എന്താണ് വാട്ടർമെലൺ? വാട്ട് ഇസ് ദ സ്പെല്ലിംഗ് ഓഫ് വാട്ടർമെലൺ? ലിസൺ ഹിയർ. ഡബ്ല്യു എ ടി ഇ ആർ എം ഇ എൽ ഓ എൻ വാട്ടർമെലൺ. ഓക്കെ, വാട്ട് ഇസ് ദ കളർ ഓഫ് വാട്ടർമെലൺ? എന്താ വാട്ടർമെലന്റെ കളറ്? പുറംഭാഗം എന്താണ്? ഡാർക്ക് ഗ്രീൻ ആൻഡ് ലൈറ്റ് ഗ്രീൻ ഇല്ലേ. എന്നാൽ അതിന്റെ ഉൾഭാഗം എന്ത് കളറാണ്? റെഡ് കളറാണല്ലേ. അതിന്റെ സീഡ് ഉള്ളിലാണോ പുറത്താണോ, ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ? യെസ്, ഇൻസൈഡ് ആണല്ലേ അതിന്റെ സീഡ്. മെനി സീഡ്സ് ആണോ അതോ വൺ സീഡ് ആണോ ഉള്ളത്? യെസ്, മെനി സീഡ്സ് ആണല്ലേ ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ടു ഫ്രൂട്ട്സ് പറഞ്ഞില്ലേ. ഇനി അടുത്ത ഫ്രൂട്ട് ഏതായിരുന്നു? യെസ്, ജാക്ക് ഫ്രൂട്ട്. ഏതായിരുന്നു? ജാക്ക് ഫ്രൂട്ട്. വാട്ട് ഇസ് ദ സ്പെല്ലിംഗ് ഓഫ് ജാക്ക് ഫ്രൂട്ട്? ജെ എ സി കെ എഫ് ആർ യു ഐ ടി ജാക്ക് ഫ്രൂട്ട്. വാട്ട് ഇസ് ദ കളർ ഓഫ് ജാക്ക് ഫ്രൂട്ട്? ജാക്ക് ഫ്രൂട്ടിന്റെ പുറംഭാഗം എന്ത് കളറാണ്? ഗ്രീൻ കളറാണല്ലേ. അതിന്റെ ഉൾഭാഗോ? പഴുത്താൽ അതിന്റെ ഉൾഭാഗം എന്ത് കളറാണ്? യെല്ലോ കളറാണല്ലേ. ഇനി പഴുത്തിട്ടില്ലെങ്കിൽ അതിന്റെ കളർ എന്തായിരിക്കും? വൈറ്റ് കളറാണല്ലേ, അല്ലേ? യെസ്. അതിന്റെ സീഡ്സ് ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ? ഇൻസൈഡ് ആണല്ലേ. അതിന്റെ അതിന് വൺ സീഡ് ആണോ മെനി സീഡ്സ് ആണോ ഉള്ളത്? യെസ്, മെനി സീഡ്സ് ആണല്ലേ ജാക്ക് ഫ്രൂട്ടിന് ഉള്ളത്, അല്ലേ? യെസ്. ഓക്കെ, ദെൻ ലാസ്റ്റ് നമ്മൾ പഠിച്ച ഫ്രൂട്ട് ഏതാണ്? ഏതായിരുന്നു? യെസ്, ബനാന. എന്തായിരുന്നു? ബനാന. വാട്ട് ഇസ് ദ സ്പെല്ലിംഗ് ഓഫ് ബനാന? ബി എ എൻ എ എൻ എ ബനാന. ബനാന നമ്മൾ എങ്ങനെ കഴിക്കുക? അതിന്റെ തൊലി കളഞ്ഞിട്ടാണല്ലേ കഴിക്കുക, അല്ലേ? വാട്ട് ഇസ് ദ കളർ ഓഫ് ബനാന? വാട്ട് ഇസ് ദ കളർ ഓഫ്? ഗ്രീൻ കളർ ഉണ്ട്, പിന്നെയോ യെല്ലോ കളർ ഉണ്ട്, ഇല്ലേ? രണ്ട് കളേഴ്സിലും ഉണ്ട്, ഇല്ലേ? പിന്നെ പലതരത്തിലുള്ള ബനാനകളും ഉണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊക്കെ ഫ്രൂട്ട്സുകളാ പഠിച്ചേ?
പപ്പായ വാട്ടർമെലൺ ജാക്ക് ഫ്രൂട്ട് ബനാന എല്ലാവർക്കും മനസ്സിലായോ ടീച്ചർ എന്തെടുത്തെന്നത് എല്ലാവർക്കും മനസ്സിലായോ അപ്പൊ എന്ത് ചെയ്യണം ഓരോന്നും ഫൈവ് ടൈംസ് നിങ്ങൾ നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതണം എഴുതുമ്പോ എങ്ങനെ എഴുതണം ഓരോ സ്പെല്ലിംഗ് എഴുതുമ്പോഴും വായിച്ചിട്ട് വേണം എഴുതാൻ ഓക്കെ എന്നാൽ മാത്രമാണ് ടീച്ചർ കുട്ടികൾക്ക് സ്പെല്ലിംഗ് ഒക്കെ പഠിയുള്ളൂ കേട്ടോ അപ്പൊ എന്ത് ചെയ്യണം എല്ലാവരും എഴുതുമ്പോ വായിച്ചിട്ട് വേണം എഴുതാൻ നല്ല വൃത്തിയിൽ എഴുതിട്ട് വേണം ടീച്ചർക്ക് വിട്ടുതരാൻ ഓക്കെ താങ്ക് യു ചിൽഡ്രൻ സീ യു ടുമോറോ